ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. തമ്മയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമുക്ക് അക്രിലിക് കളറിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ബോട്ടിലിന് ബേസ് കോട്ട് കൊടുക്കേണ്ട. പകരം ഇതുപോലത്തെ ഔട്ട്ലൈനേഴ്സ് ആണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഔട്ട്ലൈനേഴ്സ് രണ്ട് രീതിയിൽ വരുന്നുണ്ട്, ഗ്ലിറ്റർ ഉള്ളതും ഗ്ലിറ്റർ ഇല്ലാത്തതും. ഇന്ന് നമ്മൾ ഗ്ലിറ്റർ ഉള്ള ഔട്ട്ലൈനർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടും ഏകദേശം സെയിം ആണ് കേട്ടോ. ഈ ഒരു ഗ്ലിറ്റർ ഉള്ള ഔട്ട്ലൈനറിന് ഏകദേശം ഒരു 20 rupees ആണ് റേറ്റ് ഉള്ളത്. ഞാൻ ഗിവ് അവേയില് വിന്നേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ. അപ്പം ഇത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു പിക്ചേഴ്സ് നമുക്ക് ഈ ബോട്ടിലിൽ വരച്ചു കൊടുക്കണം. അതായത് നമ്മൾ മെയിനായിട്ട് ഹാങ് ചെയ്തിട്ട് വെക്കുന്ന ക്രിസ്മസ് ബോൾസ് ആണ്, അതുപോലെ തന്നെ സ്റ്റാർസ് അല്ലേ. അപ്പോൾ അത് രണ്ടും നമുക്ക് ഈ ഒരു ബോട്ടിലിൽ ഈ ഔട്ട്ലൈനർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട്, എല്ലാവർക്കും വരയ്ക്കാൻ അറിയില്ലല്ലോ. വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് എന്നാൽ നല്ല ഭംഗിയായിട്ട് ഗോൾജസ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ബെസ്റ്റാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട്. ഞാൻ മൊത്തം ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രീൻ, റെഡ്, യെല്ലോ ഈ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഭംഗിയാക്കാം കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അത്ര ഷൈനിങ് ആയിട്ട് തോന്നില്ല, പക്ഷെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ആ ഒരു ഗ്ലിറ്ററിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, നല്ല ഷൈനിങ് ഇങ്ങനെ എടുത്ത് കാണിക്കും. അങ്ങനെ ഈ ബോട്ടിലായിട്ട് ഇപ്പം ഇത്രയും ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഗ്ലാസ് കളേഴ്സ് ആണ്. ഗ്ലാസ് കളേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സ് ചെറി റെഡ്, അതുപോലെ തന്നെ ഗ്രീൻ, പിന്നെ ലൈം യെല്ലോ. ഈ മൂന്ന് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റാർസിൻ്റെയും അതുപോലെ ആ ബോൾസിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലിക്വിഡ് ഫോം അല്ലേ, അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ക്യാപ് യൂസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ കളർ ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് ലിക്വിഡ് ബേസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നുണ്ടാവുക, അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരാനൊന്നും ചാൻസ് ഇല്ല. പക്ഷേ ബോട്ടിലാവുമ്പം ഇങ്ങനെ കർവൊക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലമല്ലേ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിക്കുമ്പം ഈ ഒരു ലിക്വിഡ് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വേണമെന്നുവെച്ചാൽ നമുക്ക് വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ക്രിസ്മസ് ബോട്ടിലാട്ടാവുമ്പം ഗ്രീൻ, റെഡ്, വൈറ്റ് ഇതൊക്കെയാണ് ഒന്നും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ്. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ഇത് നമ്മൾ ഗ്ലാസ് കളേഴ്സിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കുമ്പോൾ നമുക്ക് ഈ കളേഴ്സൊക്കെ അതിനകത്ത് ഉണ്ടാവും. നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് വേറെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബോട്ടിലിൻ്റെ ബാക്കിയുള്ള സ്ഥലം, അതായത് നമ്മൾ ഡോട്ട് ഇട്ട് ഫില്ല് ചെയ്ത സ്ഥലമില്ലേ, അവിടെ എല്ലാം ഈ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കുക. അപ്പം ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് വരും. അപ്പോൾ ഈ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ ഷൈനിങ് ലൈറ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ ലാമ്പിൽ വയ്ക്കുന്ന, അത് ഈ ബോട്ടിലിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഭംഗിയാവും കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു യെല്ലോ ഷെയ്ഡും നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൈഡിൽ അൺഷിഫ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ട് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫിംഗർ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ട് മോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അൺഷിഫ. പിന്നെ നമ്മൾ ബോട്ടിലാട്ട് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഇതിന് വാർണിഷ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗ്ലാസ് കളറിൻ്റെ സ്റ്റെയിന് തന്നെ ഒരു ഗ്ലേസിംഗ് ഉണ്ട്, അതുകൊണ്ട് വാർണിഷിൻ്റെ ആവശ്യമില്ല. വേണമെന്നുവെച്ചാൽ ഒരു കോട്ട് കൊടുക്കാം, ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഈ ക്യാപ്പിൽ ഞാനൊരു റിബൺ കൂടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടോ. നമ്മളുടെ ചാനലിൻ്റെ ക്രിസ്മസ് സീരീസിൻ്റെ 4th ബോട്ടിൽ ആർട്ടാണിത്. ഇതോടുകൂടിയിട്ട് ഞാൻ ക്രിസ്മസ് സീരീസ് സ്റ്റോപ്പ് ചെയ്യാണ്, ഇനി ചെയ്യണില്ല. ഇനി ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ വേറെ നല്ല ക്രാഫ്റ്റൊക്കെ ചെയ്യും. പിന്നെ കഴിഞ്ഞ ക്രിസ്മസിന് ഞാനൊരു 3D സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഐക്കാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുവെച്ചാൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുള്ള, എന്താ പറയുക, മറ്റെല്ലാ ബോട്ടിൽ ആർട്ടുകളും മാറി നിൽക്കുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റു വെച്ചാൽ ആ ഒരു ട്രൈ പീക്സ് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കാം കേട്ടോ.
പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ആർട്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.